LMIA എന്ന പ്രോസസ്സിലൂടെ കാനഡയിലെ വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് ലഭിക്കുക? കാനഡയിലേക്ക് ഒരു വിദഗ്ധ തൊഴിലാളിയെ ഒരു കമ്പനിക്ക് വെറുതെ ഒരു ഇൻ്റർവ്യൂ നടത്തി കൊണ്ടുവരാൻ പറ്റില്ല. ഒരു എംപ്ലോയറും വെറുതെ നമുക്കൊരു ജോലി തരുത്തുമില്ല. കാനഡയിലെ ഒരു കമ്പനി എനിക്ക് ഓഫർ ലെറ്റർ തന്നു എന്ന് പറഞ്ഞ് ധാരാളം പേര് ഞങ്ങളുടെ കയ്യിൽ ഓഫർ ലെറ്ററുമായിട്ട് വരാറുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ധാരാളം പേർക്ക് പലതരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അധികം സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം ഈ ഓൺലൈനിൽ കിട്ടുന്ന ഓഫർ ലെറ്റർ നിങ്ങൾ മനസ്സിലാക്കാൻ. എന്ത് ബിസിനസ് ആയിക്കോട്ടെ, സോ അവർക്ക് ഒരു ബിസിനസ് കാനഡയിൽ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ആരംഭിക്കണം, അതിന് ഏതൊക്കെ പ്ലാനിങ് വേണം, ഏത് പ്രൊവിൻസ് ആണെങ്കിൽ അവർ വിസിറ്റ് ചെയ്യാനും, ആ പ്രൊവിൻസിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് സക്സസ്ഫുൾ ആയിരിക്കുന്ന ബിസിനസ്സിനെ അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ അവർക്ക് ഒരുക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ കാനഡയിൽ സക്സസ് ആവുമെന്ന് ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയുമായി കാനഡയിലേക്ക് എത്താം. ദെയർ എയിം ആഫ്റ്റർ ദ സ്റ്റഡീസ് ദാറ്റ് ഈസ് പെർമനന്റ് റെസിഡൻസി ആണ്, അല്ലെങ്കിൽ അവർ തിരിച്ച് നാട്ടിൽ എപ്പോഴും വന്നേ. എന്തായാലും അവർ ഇവിടെത്തി ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യാണ്, പി ആറിന് വേണ്ടി സെർച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചില പ്രൊഫൈലിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ചില പ്രൊഫൈലിലൂടെ ഞങ്ങൾ പറയാറുള്ളത് ഓക്കെ ലെറ്റ്സ് കം ആൻഡ് ഗോ, നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറയൂ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പറക്കം സ്വപ്ന രാജ്യത്തേക്ക്, പ്രസന്റഡ് ബൈ ആംസ്റ്റർ ഇമിഗ്രേഷൻ. സോ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാംസിൻ്റെ പല പ്രോഗ്രാംസിനെ പറ്റിയാണ്. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് പ്രോഗ്രാംസ്, സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റും പെർമനൻറ്റ് റെസിഡൻസി. സോ ഇതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ അജു സർ ഇവിടെ റെഡിയാണ്. സർ, വെൽക്കം ടു അനദർ എപ്പിസോഡ്. താങ്ക് യു. സോ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിന്ന് ബിസിനസ് വിസയെ പറ്റിയും സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിനെ പറ്റിയും, അതിലുപരി ഏറ്റവും അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും എൻക്വയറി ഉള്ള നമ്മുടെ പ്രോഗ്രാമാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് പെർമനന്റ് റെസിഡൻസി. അത് നമ്മൾ അത്രയും അധികം കുട്ടികൾ ഇന്ന് കാനഡയിൽ ഉണ്ട്. ഞാൻ കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞു പിള്ളേരല്ല, അതായത് പ്ലസ് ടു മുതൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് 20 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ആളുകൾ സ്റ്റുഡൻറ് വിസയിൽ ഇന്ന് കാനഡയിലുണ്ട്. സോ ദെയർ എയിം ആഫ്റ്റർ ദ സ്റ്റഡീസ് ദാറ്റ് ഈസ് പെർമനന്റ് റെസിഡൻസി ആണ്, അല്ലെങ്കിൽ അവർ തിരിച്ച് നാട്ടിൽ എപ്പോഴേ വന്നേനെ. സോ നമ്മൾക്ക് ഇവർക്കൊക്കെ ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ബിസിനസ് വിസ. ഓക്കെ ഓക്കെ. സോ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ്, സോ ദേ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ബിക്കോസ് അവർ ഓൾറെഡി റെഡിയാണ്. അവർക്ക് എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ബിസിനസ് ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഇന്ത്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അവരൊരു ബിസിനസ് ഓണറാണ്, ഒരു ഓൺടർപ്രണർ ആണെങ്കിൽ, സോ ദേ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. സോ പ്ലീസ് കോൺടാക്ട് അസ്, വിൽ ഡു മാക്സിമം സർവീസ് ഫ്രം ദ ബിഗിൻ ടു ദ ലാസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് അവർ ഞങ്ങളുടെ ഓഫീസിലൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. ഐ ആം റെഡി ടു ഗോ വിത്ത് ദം. സോ ഒരു അപ്പോയിൻമെൻറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി. സോ ഐ വിൽ ബി ദെയർ ആൻഡ് മീറ്റ് വിത്ത് ദം ആൻഡ് ഡിസ്കസ് അബൌട്ട് ദ പ്രോസസ്, ആൻഡ് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അവർക്ക് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുന്നതായിരിക്കും, എന്ത് ബിസിനസ് ആയിക്കോട്ടെ. സോ അവർക്ക് ഒരു ബിസിനസ് കാനഡയിൽ ഓപ്പൺ ചെയ്യണം. സോ വി ഹാവ് എ ലൈസൻസ് കൺസൾട്ടൻ്റ് ഓവർ ദെയർ ഇൻ കാനഡ. സോ അദ്ദേഹത്തിൻ്റെ മാക്സിമം സപ്പോർട്ടും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ടീമിൻ്റെ സപ്പോർട്ടും അവർക്കുണ്ടാവും. ഏത് ബിസിനസ്സിൻ്റെയും എങ്ങനെ ആരംഭിക്കണം, അതിന് ഏതൊക്കെ പ്ലാനിങ് വേണം, ഓക്കെ അവർ ബിസിനസ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ദേ ക്യാൻ ജസ്റ്റ് കം ടു കാനഡ ഫസ്റ്റ് ആൻഡ് അവർക്കൊരു ബിസിനസ് വിസ എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സോ വി ആർ റെഡി ടു ടേക്ക് ഡീസൻറ്റ് വിസ ഫോർ ദം. അതും അവർക്കൊരു ഒരു 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 ടെൻഷനും ഇല്ലാതെ തന്നെ അവർക്ക് ഏത് പ്രൊവിൻസ് ആണെങ്കിലും അവർ വിസിറ്റ് ചെയ്യാനും, ആ പ്രൊവിൻസിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് സക്സസ്ഫുൾ ആയിരിക്കുന്ന ബിസിനസ്സിനെ അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ അവർക്ക് ഒരുക്കുന്നത്. അതിനുള്ള കംപ്ലീറ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സർവീസും നമ്മൾ ബിസിനസ് പേഴ്സൺസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് മേക്ക് എ മിസ് കോൾ ഓർ ഇമെയിൽ ടു അവേഴ്സ്, നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും. അതിനുശേഷം ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കും ആൻഡ് ആസ് എ ടീം ലീഡർ ഐ വിൽ ബി ദെയർ വിത്ത് ദം ഫ്രം ബിഗിൻ ടു ദ ലാസ്റ്റ്. ഓക്കെ, ഞാൻ തന്നെ അവരെ ഇവിടെ കാനഡയിൽ കൊണ്ടുപോയി അസിസ്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമാണ്. അതുകൊണ്ട് ബിസിനസ് പേഴ്സൺസിനെ ഞാൻ ഒരിക്കലും, കാരണം അവർക്ക് തിരക്കുള്ളവരാണ്, സോ വി ആർ റെഡി ടു സെർവ് ദം. അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ വരികയോ ഫോൺ ചെയ്ത് ഒന്നും വരണ്ട, അവരുടെ ടൈമിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും. സോ എനിക്കത് ഇത്രയും ഇതിനകത്ത് പറയാനുള്ളൂ, ബിസിനസ് പീപ്പിൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും മിനിമലായിട്ട്
ആ ഒരു കോസ്റ്റിൽ ഈ ഒരു സർവീസ് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അവരുടെ ഈ എക്സിസ്റ്റിംഗ് ഇതേ ഒരു ബിസിനസ്സാണ് അവിടെ ഇടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇത് പ്രോവിൻസ് അവിടുത്തെ ഓരോ പ്രൊവിൻഷ്യൽ ലോസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലോസ് ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആയിട്ട് അതിനുശേഷമായിരിക്കും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അസിസ്റ്റൻസ് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്തു കൊടുക്കും. അവർക്ക് സ്റ്റാഫിനെ അവിടെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ആളാണെങ്കിൽ അവിടെ കൊണ്ടുപോകണമെങ്കിൽ വിൽ ഡു സർവീസ് ഫോർ ദം ഇൻ ടു ആ കമ്പനി ട്രാൻസ്ഫർ. സോ അങ്ങനെ നമ്മൾ ധാരാളം പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ധാരാളം ബ്രാൻഡുകൾക്ക് നമുക്ക് സർവീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ അവരെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടെ ഒപ്പം നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പുതിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് കാനഡയിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എക്സിസ്റ്റിംഗ് ഈ ബിസിനസ് അല്ല കാനഡയിൽ വേറൊരു ബിസിനസ്സാണ് ആഗ്രഹിക്കുന്നത്, നോ പ്രോബ്ലം, നമ്മൾ നിങ്ങൾക്കൂടെ ഒപ്പമുണ്ട്. ഒരു ബിസിനസ് പ്രോഗ്രാമിന് ആംസ്റ്റർഡമായിട്ട് ബന്ധപ്പെടുക. ഫസ്റ്റ് വിൽ ഡു എ കൗൺസിലിംഗ് ഫോർ യു. അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം യു ജസ്റ്റ് ഗോ വിത്ത് അസ്. സോ സർ, ഇപ്പം ബിസിനസ് പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞു. അപ്പം പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്? ബിസിനസ് ആക്ച്വലി ഞാൻ പറഞ്ഞു അത് ഓൻറ്റർപ്രണേഴ്സ് ആണ്. അതിന് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്സ് ഉണ്ട്. 100 crores മീൻസ് മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, 2 crore ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും പറയുന്ന ബിസിനസ്സിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അത് മാറുക. അപ്പം ബിസിനസ് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഒരു സെയിം ബിസിനസ് അവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ വരും. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഐഡിയ. നിങ്ങൾക്കൊരു നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ കാനഡയിൽ സക്സസ് ആവുമെന്ന് ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയുമായി കാനഡയിലേക്ക് എത്താം. അത് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ആ ഐഡിയ നിങ്ങൾക്ക് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനെ സക്സസ് ആക്കുന്നവരെ സപ്പോർട്ട് നൽകുന്നതിന് ആംസ്റ്റർഡാമിൻ്റെ ഇമിഗ്രേഷൻ ലോയർ സംവിധാനങ്ങൾ കാനഡയിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഒരു ചെറിയൊരു ഒരു ഒരു പോയിൻ്റ് ഐഡിയ കൊണ്ട് നമ്മളെടുത്ത് വന്നാൽ പോലും അതിനെങ്ങനെയാണ് കാനഡയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ടീം അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് നമ്മൾ ആരംഭിക്കുക. അപ്പം പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല, ഇന്ന എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വേണമെന്നോ നിർബന്ധമില്ല. എന്നാൽ IELTS ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം ഒരു ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് എടുത്തിട്ട് പോകുന്നതായിരിക്കും. ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി പോകുന്നത് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഇനിഷ്യൽ സ്റ്റേജൊക്കെ നിങ്ങൾക്ക് അറിയാം, നല്ല ഫൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോ IELTS ഒക്കെ അത്യാവശ്യം ചെയ്തെന്നോർക്ക്, ഇംഗ്ലീഷിൽ അത് ചെയ്തു പോകുന്നവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ 8 to 10 സർവീസും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. ഇനിയും ചിലർ ആക്ച്വലി പ്രോജക്റ്റ് ചെയ്തു തരാൻ പറയാറുണ്ട്, നമുക്ക് ഒരു ഈ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക്, സ്റ്റാർട്ടപ്പിൻ്റെ ഇതൊരു ഒരു 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 ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷേ ഇത് എങ്ങനെ ചെയ്യണമെന്നില്ല, കംപ്ലീറ്റ് പ്രോസസ്സും വേണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 to 10 സർവീസിന് വേണ്ടി ഞങ്ങളുടെ കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ ടീം അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഏത് പ്രൊവിൻസിലാണെങ്കിലും ഈ ഒരു സർവീസ് തരാൻ വേണ്ടി ഞങ്ങളുടെ ടീം ഒരുക്കമാണ്. അപ്പോൾ അത് എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ളവർ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ അതിന് കൃത്യമായ ഒരു സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കൗൺസിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ്. സോ സർ, ഇത്ര നേരം പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ഐഡിയാസിനെ പറ്റിയും ബിസിനസ് ഐഡിയാസിനെ പറ്റിയും, അതെങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം ആംസ്റ്റർലൂടെ, അതായത് ആംസ്റ്റർ ഇമിഗ്രേഷൻ്റെ ഹെൽപ്പ് എത്രത്തോളം ആൻഡ് ഗൈഡൻസ് എത്രത്തോളം ക്ലയൻസിന് ഉണ്ടാകുമെന്നാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എങ്ങനെ നമുക്ക് PR-ലോട്ട് മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അതിനൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ടാണ് കരുതുന്നത്, കാരണം അത്രത്തോളം ആളുകളുടെ എൻക്വയറി ഉണ്ട്. നമ്മളെ കാണുന്ന പലരും ഇതിനെപ്പറ്റി ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ നേരിട്ടും ഒക്കെ വന്ന് മീറ്റ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ മക്കൾ എവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ കസിൻ എവിടെയാണ്, എൻ്റെ ബ്രദർ എവിടെയാണ്, അവർക്ക് ഇതുവരെ ഒന്നും ആകുന്നില്ല, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ഇമിഗ്രേഷൻ നോളജിൻ്റെ അഭാവത്താൽ കാനഡയിൽ ലാൻഡ് ചെയ്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അവർ എക്സ്പ്രസ് എൻട്രിയെ പറ്റിയോ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഇമിഗ്രേഷനെ പറ്റിയോ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. അത് ആദ്യമേ മുതൽ ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെടുക്കുന്ന കോഴ്സിനൊക്കെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി കാനഡയുടെ തൊഴിൽ സാധ്യതകളെ പറ്റി മനസ്സിലാക്കി കോഴ്സൊക്കെ എടുക്കാൻ അവർ ശ്രമിച്ചിരുന്നത്. നമ്മളിനി പിന്നെ ഇലയിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ എന്തായാലും അവരവിടെ എത്തി ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യാണ്, PR-ന് വേണ്ടി സെർച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ ആദ്യം പറയാം. അവർക്ക് നിലവിൽ അവരാദ്യമേ ജോലി സെർച്ച് ചെയ്യുക, മാക്സിമം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ NOC റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഇൻ്റർവ്യൂസിന് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നാട്ടിലൊരു പിന്നെ ഡിപ്ലോമ പഠിച്ചിരുന്നു, IT ആണ്. കാനഡയിൽ എത്തിയിട്ട് ഒരു പ്രൊജക്ട് മാനേജ്മെൻ്റ് പോലെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഇനി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും ബില്ലിംഗ് സെക്ഷനാണ്, ഇതൊന്നും യാതൊരു ബന്ധമില്ല.
സോ ഒന്നുകിൽ ആ പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. സോ അങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് ആ ഒരു അവരുടെ സ്കിൽ അസസ്മെൻറ്റ് നോക്കുമ്പോൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം അവർക്ക് പി ആറിന് സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ പി ആറിന് ഇൻവിറ്റേഷൻസ് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻസ് ലഭിക്കുന്ന പ്രോഗ്രാമുകൾ ജോലികളും ചൂസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ടതുണ്ട്. ആവശ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവരെയൊക്കെ മാക്സിമം ആദ്യമേ കൗൺസിലിംഗ് കൊടുക്കാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവർ ജോലിക്ക് വേണ്ടി പഠനം കഴിഞ്ഞു, കുറച്ച് ദിവസം കൊണ്ട് ജോലി സെർച്ച് ചെയ്യാണ്, കുറച്ച് മാസങ്ങളായി, അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഉണ്ട്, 3 വർഷത്തെ പെർമിറ്റ് ഉണ്ട്, പക്ഷേ ജോലിയില്ല. അപ്പോൾ എങ്ങനെ കണ്ടെത്തണമെന്നൊരു ഐഡിയ തീർച്ചയായും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഏതൊക്കെ വെബ്സൈറ്റുകളുണ്ട്, ഞങ്ങളുടെ ഓൺ ഇമിഗ്രേഷൻ ലോയറിൻ്റെ തന്നെ ഒരു ജോബ് സൈറ്റ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ അവർക്ക് ആപ്ലിക്കേഷൻസ് അയക്കാം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഒരു ഇനീഷ്യൽ ലെവൽ സപ്പോർട്ടായിട്ട് കരുതുക. ശേഷം ഇനി ഒരു പ്രീമിയം സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. സോ സാർ ഇപ്പം സർവീസിനെ പറ്റി മെൻഷൻ ചെയ്തു, എന്താണ് ഈ പ്രീമിയം സർവീസ്? ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു രണ്ട് തരത്തിലാണ്. ഞാനൊരു നോർമൽ സപ്പോർട്ടാണ്, പഠിക്കാൻ പോയിട്ടുള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് നിൽക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇനിഷ്യൽ ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻ, ടെൻഷൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ ജോലി കിട്ടുമോ, പി ആർ കിട്ടുമോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. കൗൺസിലിംഗ് മീൻസ് ആസ് എ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഞങ്ങൾക്ക് അതൊരു ടെൻഷനും വേണ്ട, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ പാരൻസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയും. സോ നിങ്ങൾ ഇനിയും അവിടെ നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ പേരൻസിൻ്റെയും നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ നാട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നതായ ടെൻഷൻസൊക്കെ നമുക്കും അറിയാം. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സജഷൻസിൻ്റെ ആവശ്യമായിരിക്കും, അത് ഞങ്ങളൊരു നോർമൽ സർവീസിലൂടെ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് ചോദിച്ചാൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. എക്സ്പീരിയൻസുള്ള ഒരാൾ ഗൈഡ് ചെയ്യാൻ നമുക്കുണ്ടെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് എറർ ഇല്ലാതെ ചെയ്യാൻ പറ്റും. സോ എങ്ങനെ നിങ്ങളൊരു ജോലി കണ്ടെത്തണം, എങ്ങനെ ഒരു സി വി ഫോർമാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇൻ്റർവ്യൂവിന് പോകണം, ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെ പ്രൊവിൻസുകളിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഏതൊക്കെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓൺ കമ്പനി ലോയറിൻ്റെ തന്നെ ഒരു ഓഫീഷ്യൽ ധാരാളം ജോബുകൾ പോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് നമുക്ക് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, പക്ഷേ ചിലപ്പോൾ പെയ്ഡാണ്, അത് ഒരു ചെറിയ എമൗണ്ട്, ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. എല്ലാ ഈ ജോബ് സൈറ്റിനും ചെറിയ ഫീസ് ഉള്ളതുപോലെ നമ്മുടെ സൈറ്റിനും ഉണ്ട്. അപ്പോൾ ഈ പറയുന്നതായ ഒരു ഇനിഷ്യൽ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നത് ഒരു നല്ല ജോലി കണ്ടെത്തുന്നതിനും ആ ജോലിയിലൂടെ ഒരു പെർമനന്റ് റെസിഡൻസി എന്ന നിങ്ങളുടെ സേഫ് സോൺ, നിങ്ങളുടെ ഡ്രീമിലോട് നിങ്ങൾ എത്തുന്നതിനുമായിരിക്കും ഞങ്ങൾ ആദ്യം പരിഗണന നൽകുക. ഇനിയും ചില ആളുകളുണ്ട് ഓൾമോസ്റ്റ് ഡൺ, അതായത് അവിടെ എത്തി പഠനം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞ് ജോലിയൊന്നും ആയില്ല, ഇപ്പോഴും സ്റ്റിൽ ദേ ആർ ഗോയിങ് ഓൺ വിത്ത് പാർട്ട് ടൈംസ്, അതിലൊന്നും ആ ഫുൾ ടൈം ജോബ് ജോലി വരുന്നത് തന്നെ അവർക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂവിന് സക്സസ് ആവുന്നില്ല, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. ആൻഡ് അവരോട് എനിക്ക് സംസാരിക്കേണ്ട പേരൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടാണ് ആദ്യം മീറ്റ് ചെയ്യേണ്ടത് എനിക്ക്, കാരണം അവർ ഓൾമോസ്റ്റ് എല്ലാം ഈ പറയുന്ന വളരെ ടെൻഷനിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരോട് പല കാര്യങ്ങളും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, പേരൻസിനും ടെൻഷൻ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവരുടെ പേരൻസിനെയാണ് എനിക്ക് ആദ്യം മീറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നമ്മുടെ ഓഫീസുമായി കേരളത്തിൽ ബന്ധപ്പെടുക. ഞങ്ങൾ അവരുടെ സ്റ്റാറ്റസ് ആക്ച്വലി പരിശോധിച്ച ശേഷം കൃത്യമായ ഒരു അസസ്മെൻറ്റ് നടത്തും. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ആദ്യം നോക്കും. ചില പ്രൊഫൈലിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ചില പ്രൊഫൈലിലൂടെ ഞങ്ങൾ പറയാറുള്ളത് ഓക്കെ ലെറ്റ്സ് കം ആൻഡ് ഗോ, നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ചിലർക്ക് നമുക്ക് 100% സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ പ്രൊഫൈൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആംസ്റ്ററിൻ്റെ ഇന്ത്യയിലുള്ള ഓഫീസോ യു എയിലുള്ള ഓഫീസുമായോ ബന്ധപ്പെടാം. ഞങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യാം, ഞങ്ങളുടെ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് സ്വീകരിക്കാം, ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ അദ്ദേഹം എങ്ങനെയാണ് കാനഡയിൽ എത്തിയത്, ഏത് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്, ഇപ്പോൾ ഏത് പ്രൊവിൻസിലാണുള്ളത്, ഇപ്പോൾ എന്ത് ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ജോബ് സെർച്ച് ചെയ്തു, ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു, ഏതെങ്കിലും ജോബ് ഹണ്ടിങ് വെബ്സൈറ്റിലൂടെ അല്ലാതെ നടത്തുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ച ശേഷം ഓക്കെ ഈ പ്രൊഫൈൽ ഞങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സപ്പോർട്ട് കാനഡയിൽ തരാൻ പറ്റുന്നെങ്കിൽ മാത്രം ഞങ്ങളുടെ കനേഡിയൻ ഓഫീസുമായി ഈ കാൻഡിഡേറ്റിനെ ഞങ്ങൾ ബന്ധപ്പെടുത്തുകയും ഞങ്ങളുടെ ലോയറുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. സോ ഇഫ് യു ഡയറക്റ്റ്ലി ഒരു ലോയറെടുത്ത് പോയി കഴിഞ്ഞാൽ ദേ വിൽ ചാർജ് മോർ ദാൻ $150 to $200 ഫോർ ദ സൊല്യൂഷൻ. സോ ഈ കേസിൽ വാട്ട് വിൽ ഡു, ഇനിഷ്യലി വിൽ അറേഞ്ച് എ ഫ്രീ കൗൺസിലിംഗ് ദറ്റ് യു ക്യാൻ സേവ് അറൌണ്ട് $150 to $200. ദറ്റ് മീൻസ് യു ക്യാൻ ജസ്റ്റ് ഹാവ് എ കോൺഫിഡൻസ്, കാരണം നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ശേഷം ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഞങ്ങൾ സംസാരിക്കും. So this is your opportunity and you can go through this. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിൽ സ്റ്റാർട്ട് വർക്ക് ഫോർ യു. ദാറ്റ് ഇസ് അവർ പ്രീമിയം സർവീസ്.
So we'll give options, opportunities and pathways. So you can choose from that. And നിങ്ങൾക്ക് അത് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം യു ക്യാൻ മൂവ് ഫോർവേഡ് വിത്ത് ദ ലൈസൻസ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് ഹൂ ഇസ് ഫ്രം കാനഡ. അതാണ് ഞാൻ കൊടുക്കുന്ന പ്രീമിയം സർവീസിൻ്റെ അഷുറൻസ്. സോ സാർ, ഇപ്പം അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു. അപ്പം സാർ ഇതിനിടയ്ക്ക് മെൻഷൻ ചെയ്തു പേരൻസ് ആദ്യം വന്ന് മീറ്റ് ചെയ്യണമെന്ന്, അത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു 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 ഓൾറെഡി ഡണ്ണായിട്ട് നിൽക്കുന്നവരാണ്. കാരണം അവർ ഓൾമോസ്റ്റ് ഈ പറയുന്ന തിരിച്ചു പോകേണ്ട അവസ്ഥയല്ലേ, ജോലി കിട്ടാത്ത ഫ്രസ്ട്രേഷനൊക്കെ ആയി നിൽക്കുന്ന ആളുകളാണ്. സോ അവരോട് നമ്മൾ ആദ്യം സംസാരിച്ചിട്ട് വീണ്ടും ഞങ്ങളൊരു നോ പറയുന്നത് അവർക്ക് ഒത്തിരി അവരെ ഇറിറ്റേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിലുപരി അവരുടെ പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, നമുക്കത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ അവർ കുറച്ചുകൂടെ എന്താണ് അവസ്ഥയെന്ന് പറയാം. പേരൻസ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, റിലേറ്റീവ്, കസിൻസ്, ഫ്രണ്ട്സ്, എനി വൺ ക്യാൻ മീറ്റ് അസ്, എനി വൺ ക്യാൻ ഫിക്സ് അപ്പോയിൻമെൻറ്റ് വിത്ത് അസ്. സോ ഞങ്ങളുടെ കൗൺസിലർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. സോ ഈ പ്രൊഫൈൽ, ഇഫ് വി ക്യാൻ ഡു സംതിങ് ഫോർ ദാറ്റ് പ്രൊഫൈൽ, ഞങ്ങൾ ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ ആയിരിക്കും കൊണ്ടുവരിക. സോ നെക്സ്റ്റ് മീറ്റിംഗ് വിത്ത് കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിലടത്ത് കാൻഡിഡേറ്റ് തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ പറയും ഞാൻ ഓൾറെഡി നിങ്ങളുടെ മിസ്സസ് ആക ഓഫേഴ്സ് അടുത്ത് തന്നെയാണ്, സോ എനിക്ക് കൺസൾട്ടൻ്റ് നേരിട്ടൊന്ന് മീറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് ഞാനത് അറേഞ്ച് ചെയ്യുന്നതാണ്, പക്ഷേ കേസ് ബൈ കേസ്. എല്ലാവരും ഒരു ക്രൗഡായിട്ടൊന്നും നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഒന്നത് ഉദാഹരണമായി എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാരൊന്നും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ലിമിറ്റഡ് നമ്പറാണ്. ഞാൻ ഇത്രയും പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണ് ഇതുകൂടെ നമ്മൾ ചെയ്യുന്നത്. പത്തത്തോളം പേരൻസ് ടെൻഷനാണ്. അപ്പം ഞാൻ പേരൻസിന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് വിട്ടാൽ ഹോപ്പുള്ള പോസിറ്റീവായ പാത്വേസ് ഒക്കെ, ഒന്നിലധികം ഓപ്ഷൻസ് ഞാൻ അവർക്ക് കൊടുക്കാൻ നമ്മുടെ കമ്പനി തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുക. ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ നാളോ ഏത് ഓഫീസിലാണെങ്കിലും വന്ന് മീറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ കുട്ടികളുടെ സ്റ്റാറ്റസ് നമുക്ക് തരിക, നമ്മൾ ഡിസ്കസ് ചെയ്യുക. അവരുടെ പേര് പോലും നമുക്ക് പറയണം എന്ന് പറഞ്ഞു, ഒരു നിർബന്ധമില്ല. ഇന്ന ആളാണെന്ന് നിങ്ങൾ പറയണം. ജസ്റ്റ് ഗിവ് എസ് എ പ്രൊഫൈൽ ആൻഡ് ദിസ് വിച്ച് പ്രോവിൻസ് ആൻഡ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ കംപ്ലീറ്റഡ് ആൻഡ് വാട്ട് ദ കോഴ്സ് ദേ കംപ്ലീറ്റഡ്, വാട്ട് ഇസ് ദ സ്റ്റാറ്റസ്, ഇതാകുമ്പോൾ നമുക്ക് അറിഞ്ഞാൽ മതി. വിൽ വർക്ക് ഫോർ ദം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി ഞങ്ങൾ അപ്പോയിൻമെൻറ്റിന് വച്ചിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിസിനസ് സ്റ്റാർട്ടപ്പ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനെ പറ്റി. സോ ബിസിനസ് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ആംസ്റ്റർ ബിസിനസ്. ഞാൻ രണ്ട് തരത്തിലാണ്, ഒന്ന് ബിസിനസ് പേഴ്സൺസ് ജസ്റ്റ് ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് മതി, വിൽ മീറ്റ് ദം. സോ വിൽ കം ടു യു, അതിന് നമുക്കൊരു ടെൻഷനും ഇല്ല, ബിക്കോസ് യു ഗൈസ് ആർ വെരി ബിസി, വി നോ ദാറ്റ്. So we respect you. So if you need our assistance, we are with you. We come to you for our service and let's discuss. And namukku oru solution undengil mathram we'll continue with the next. And like if you want to assist me as a team leader to Canada, oru visit namukku povam, let's see the opportunity, let's meet the lawyer, let's meet the consultants and other options and legal professionals. Innu namukku adu alochikkam, adu oru solution aanu. The startup come with a scratch or a spark. Let me make the largest one. Let me ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. The finally, the post tension. Yes, students are. So, ഞാൻ എല്ലാവരെയും അല്ല പറയാം, ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടേ ഇല്ല. ദ 90% സ്റ്റുഡൻസ് ആർ വെരി ഹാപ്പി ആൻഡ് ദേ ആർ പ്ലാനിങ് ഫോർ ദ നെക്സ്റ്റ് പെർമനന്റ് റെസിഡൻസി. ദ റെസ്റ്റ് 10% ഹു ആർ ഇൻ ടെൻഷൻ and who are waiting for our search for job and permanent residency, still in confusion, still in some tension, okay, please contact us. We'll have solution, but take your parents allengil our relative family members arku vanal appointment edukkan nattil allengil UAE il edukkam. So come and meet us. Bangalore namukku avade namukku solutions edukkam. So come and meet us and let's do whatever it is, maximum ningale support you sir. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് കാനഡയിൽ വേണമെങ്കിലും ആംസ്റ്റർ ഇമിഗ്രേഷൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരും, സപ്പോർട്ട് തരും, പേരൻസിന് വേണ്ടുന്ന അപ്പോയിൻമെൻറ്റ്സ് തരും, ഗൈഡൻസ് തരും. സോ ഡോണ്ട് വറി, ഫോർ എനി പ്രോബ്ലം യു ക്യാൻ പ്ലീസ് കോൺടാക്ട് ആംസ്റ്റർ ഇമിഗ്രേഷൻസ്. സോ താങ്ക് യു സോ മച്ച് അജു സാർ, ഇന്നത്തെ എപ്പിസോഡും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം മൈഗ്രേറ്റ് ചെയ്യാനും അവരുടെ ഡ്രീംസ് കം ട്രൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർക്ക് വളരെ ഒരുപാട് ഇൻഫർമേഷൻ, ഒരു ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ആൻഡ് ഇറ്റ് ഇസ് ടൈം ടു വൈൻഡ് അപ്പ് ആൻഡ് വി വിൽ കം വിത്ത് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് സൂൺ. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.
പേര് ജിനു. ഞാൻ ബേസിക്കലി ഡെന്റിസ്റ്റാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആംസ്റ്ററിനെ കുറിച്ച് അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയ ആണ് മെയിനായിട്ട് ഞാൻ അറിയുന്നത്. അന്നേരം ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ബേസിക്കലി 2021 സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സ് ആണിത്. 21 ഞാൻ IELTS എഴുതി. ഇനിഷ്യലി എനിക്ക് IELTS ക്രാക്ക് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ജസ്റ്റ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, പിന്നെ മോട്ടിവേറ്റ് ചെയ്തു ഒന്നുകൂടെ എഴുതാൻ വേണ്ടി. രണ്ടാമത് എഴുതി, രണ്ടാമത് ക്രാക്ക് ചെയ്തു. രണ്ടാമത് വാസ് ലൈക്ക് അറൌണ്ട് 7 ആയിരുന്നു ഓവറോൾ സ്കോറ്. 2 years എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും വന്നില്ല. 2 years അങ്ങനെ പോയി. പിന്നെ എൻ്റെ പ്രൊഫൈൽ എക്സ്പയർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ തന്നെ ഐശ്വര്യയോട് തന്നെ വിളിച്ച് ചോദിച്ചു, ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, ഒന്നുകൂടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ഒന്നുകൂടെ IELTS കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ IELTS കൊടുത്തു. എനിക്കൊന്ന് ലാസ്റ്റാണ് ഞാൻ IELTS കൊടുത്തത്. വിത്തിൻ 3 days എനിക്ക് ഒന്നും കൂടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയി കിട്ടി. നെക്സ്റ്റ് ഡ്രോയിൽ, February 6 നടന്ന ഡ്രോയ്ക്കാണ് പിന്നെ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത്. ഹോൾ ആംസ്റ്റർ ടീം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഈ ഒരു ജേർണിയിൽ. ഹായ്, എൻ്റെ പേര് ബിജിത്, വൈഫിൻ്റെ പേര് സംഗീത. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു കാനഡ. അങ്ങനെ ഞങ്ങൾ മാരേജ് ആയി കഴിഞ്ഞ ശേഷം കാനഡയിലേക്ക് സെറ്റിൽ ആവാൻ തീരുമാനിക്കുക. ഇപ്പോൾ ഒരു വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ആംസ്റ്റർ സജസ്റ്റ് ചെയ്തത്. ഞാൻ കൊല്ലം ഓഫീസിൽ ആദ്യം ചെല്ലുമ്പോൾ മുതൽ എനിക്ക് വളരെ ഇമ്പ്രസ്ഡായി തോന്നി. കാരണം എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ പ്രോസസ്സിംഗ് ചെയ്യാൻ സ്റ്റാർട്ടിങ് സഹായിച്ചു. അതിനുശേഷം കൗൺസിലേഴ്സായിട്ട് വന്ന നമിത, ഷിൻഡു, രാജേശ്വരി, ഷമി, ഇവരെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ടും എപ്പോൾ ഏത് ടൈമിലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ PNB നോമിനേഷൻ കിട്ടി, വളരെയധികം ഹാപ്പിയാണ്. ആംസ്റ്ററുമായിട്ട് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.